ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ്. 6 വർഷത്തെ വിശ്വാസ്യത. ഏറ്റവും മികച്ച ടു വീലർ സ്പെയർ പാർട്സുകൾക്ക് MJ ഓട്ടോമൊബൈൽസ് കോൺടാക്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഡൽഹിയിലെ കർത്തവ്യ പഥിൽ പുതുതായി നിർമ്മിക്കുന്ന അമൃതവാടിയിൽ രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ജവാന്മാരുടെ ഓർമ്മ നിലനിർത്തണം എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജവാന്മാരുടെ കുടീരങ്ങളിൽ നിന്നുമുള്ള ഒരുപിടി മണ്ണ് ശേഖരിച്ച് അമൃതവാടിയിൽ എത്തിക്കുന്നു. എന്റെ മണ്ണ് എന്റെ നാട് എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി 2019 സിയാച്ചിനിൽ വീരചരമം പ്രാപിച്ച തിരുവനന്തപുരം പൂവച്ചൽ കുഴക്കാട് സ്വദേശി നായിക് അഖിൽ നായർ അന്ത്യവിശ്രമം കൊള്ളുന്ന കുടീരത്തിൽ നിന്നും ബന്ധുക്കൾ എടുത്തു നൽകിയ മണ്ണ് CISF ജവാന്മാർ ഏറ്റുവാങ്ങി. നെഹ്റു യുവകേന്ദ്രയുടെയും CISF നേതൃത്വത്തിൽ കുഴക്കാട് സ്കൂൾ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി കേന്ദ്രമന്ത്രി V. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നായിക് അഖിലിന്റെ സ്മരണ, ആ സ്മരണ നിലനിൽക്കുന്ന ഈ മണ്ണിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന നെഹ്റു യുവകേന്ദ്രയുടെ സംസ്ഥാന ഡയറക്ടർ ശ്രീ അനിൽകുമാർ, CISF അസിസ്റ്റന്റ് കമാൻഡന്റ് ആശിഷ് ഗഹ്ലിയാൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പ്രദേശത്തെ നാട്ടുകാർ, CISF മറ്റ് ഉദ്യോഗസ്ഥന്മാർ, നെഹ്റു യുവകേന്ദ്രയുടെ വളണ്ടിയർമാർ, വിവിധ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന മറ്റ് നേതാക്കൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എസ് സുരേഷ് ഉൾപ്പെടെ ഉള്ള മറ്റ് നേതാക്കൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നാട് സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ നാടിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ള ധീരസേനാനികളെ, അവരെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം പൂർത്തിയാകുന്ന അവസരത്തിൽ അവരെ സ്മരിക്കുകയും അവരുടെ സംഭാവനകളെ വരുംകാല തലമുറകൾ എക്കാലവും ഓർമ്മിക്കുന്ന തരത്തിൽ ഉചിതമായിട്ടുള്ള ഒരു സ്മാരകം നിർമ്മിക്കുകയും ചെയ്യുക എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ പരിപാടി നടക്കുന്നത്. ന്യൂഡൽഹിയിൽ എല്ലാ വർഷവും റിപ്പബ്ലിക് ദിന പരേഡിൽ നമ്മുടെ നാടിൻ്റെ വികസനവും നമ്മുടെ നാടിൻ്റെ കരുത്തും വിളിച്ചോതുന്ന റിപ്പബ്ലിക് പരേഡ് നടക്കുന്ന കർത്തവ്യപഥിൽ, പഴയ രാജ്പഥിൽ, ആ കർത്തവ്യപഥിനോട് ചേർന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള അമൃതവാടിക, അമൃത ഉദ്യാനം, അങ്ങനൊരു ഉദ്യാനം സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. ആ ഉദ്യാനം കേവലം കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരിടം മാത്രമാകരുത്, പകരം അത് ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഈ നാട്ടിലെ ഓരോ ഗ്രാമത്തിലും നാടിനു വേണ്ടി ജീവിച്ചവരുടെ, നാടിനു വേണ്ടി ജീവൻ വെടിഞ്ഞവരുടെ, മഹത് വ്യക്തികളുടെ സ്മരണ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒരുപിടി മണ്ണ് ശേഖരിക്കാനുള്ള ഒരു പ്രവർത്തനം ഈ എൻ്റെ മണ്ണ് എൻ്റെ നാട് എന്നുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ളത്. അഖിലിൻ്റെ ബലിദാനം, ആ ബലിദാനത്തെ സ്മരിച്ചുകൊണ്ട്, ആ ബലിദാനം ഈ നാട്ടുകാർ മാത്രമല്ല ഈ രാജ്യം മുഴുവൻ എക്കാലവും ഓർമ്മിക്കും എന്ന് ഈ നാട്ടുകാരോട് ഈ നാട്, ഈ രാജ്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീരസമരസേനാനികളെയും രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാരെയും സ്വാതന്ത്ര്യത്തിന്റെ അമൃതകാലത്ത് രാജ്യം ഉചിതമായ രീതിയിൽ ഓർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നായിക് അഖിൽ നായരുടെ കുടുംബത്തോടൊപ്പം അല്പനേരം ചെലവഴിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തു. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ. കാട്ടക്കടനിയേറ്റിങ്കർ റോഡിൽ പെട്രോൾ പമ്പിന് സമീപം മൊബൈൽ സർവീസ് രംഗത്ത് 7 വർഷങ്ങൾ പിന്നിട്ട്
ജനമനസ്സുകളിൽ വിശ്വാസ്യത നേടിയെടുത്ത എസ്റ്റർ മൊബൈൽസിന്റെ പുതിയ ഷോറൂം കാട്ടാക്കട കോളേജ് റോഡിൽ ഫെഡറൽ ബാങ്കിന് എതിർവശം വിസ്മയയ്ക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എസ്റ്റർ മൊബൈൽസിൽ എല്ലാവിധ മൊബൈൽ റിപ്പയറിംഗിനും ഒപ്പം ഡിസ്പ്ലേ പൊട്ടിയ എല്ലാ മൊബൈലുകളും ആധുനിക മെഷീനുകളുടെ സഹായത്തോടെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ റിപ്പയർ ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുന്ന എല്ലാ ബ്രാൻഡുകളുടെയും മൊബൈലുകൾക്ക് കമ്പനി ഓഫറുകൾക്ക് പുറമെ എസ്റ്റാർ മൊബൈൽസിന്റെ പ്രത്യേക ക്യാഷ് ഡിസ്കൗണ്ടും ആകർഷകമായ സമ്മാനങ്ങളും ലഭിക്കുന്നു. എസ്റ്റാർ മൊബൈൽസ്, ഫെഡറൽ ബാങ്ക് നിർവശം, കോളേജ് റോഡ്, കാട്ടാക്കട, പെട്രോൾ പമ്പിന് സമീപം, നെയ്യാറ്റിങ്കൽ റോഡ്, കാട്ടാക്കട. ഫോൺ 9809767393.